മോഹൻ എന്തൊക്കെ സാറേ, ഞാൻ വേണം? മോഹൻ സാറേ ഞാൻ വിക്കിയാണ് സാറേ. സാറ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇപ്പോൾ ഹിന്ദു എന്നുള്ള അത്, അതുപോലെ തന്നെ മതം മാറ്റം, ഇത് രണ്ടും സാറേ ആൾക്കാർ അതായത് ആവശ്യത്തിന് അനാവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു രാഷ്ട്രമാണ് സാർ, അത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ കോടതികൾ വ്യവഹാരങ്ങളിലൊക്കെ ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടിരിക്കുന്നത് ഇൻഡിക് റിലീജിയൻസ് ഇതെല്ലാം ദ ഹോം ലാൻഡ് ഓഫ് ഇൻഡിക് റിലീജിയൻസ് ആ സാർ, അതല്ലേ കറക്റ്റ് ടൈം? അതുപോലെ തന്നെ ചില ആൾക്കാർ അത് ഇത് പറയാൻ കാര്യം സാർ റോഹിംഗ്യയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഡിക് റിലീജിയൻസ് ഉള്ള ആൾക്കാർ എവിടെയും ലോകത്ത് എവിടെയും ഈ മതപരമായ പ്രോസിക്യൂഷൻസ് നേരിടുമ്പോൾ അപ്പോൾ ഇറ്റ് എന്താ പറയുക, അവരുടെ ഒരു നാച്ചുറൽ ഹോം ലാൻഡ് ആയിട്ട് ഇന്ത്യ വരത്തില്ലേ? അതായത് അവർക്ക് അതൊരു നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഹോം ലാൻഡ് ആവും, അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അത് സാർ ഇത് നമ്മുടെ ഈ പറഞ്ഞ ബില്ല് നമ്മുടെ ബില്ലുകൾക്കൊക്കെ അതൊക്കെ നല്ലൊരു ജസ്റ്റിഫിക്കേഷൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അത് അതിൻ്റെ ചോദ്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ, എന്തിനാ പിന്നെ ഇങ്ങനെ വലിയ കൂടുതൽ ഈ കോടതികളിലൊക്കെ ഇപ്പോൾ ഈ വലിയ സംവാദങ്ങൾ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫാക്റ്റ് തന്നെ. അതുപോലെ തന്നെ ചില ആൾക്കാർ എന്താ പറയുക ആർഗ്യൂ ചെയ്യുന്ന കാര്യമാണ് മതം മാറ്റം നിരോധിക്കണമെന്ന്. സാർ അത് പ്രാക്ടിക്കലാണോ? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്ത്യയിലൊരു പുതിയൊരു മതം തുടങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലോ അത് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ സാർ ഈ രണ്ട് സംശയങ്ങളുണ്ട് എനിക്ക് സാർ. ഞാൻ ക്ലിയർ ആയിട്ടല്ല അങ്ങ്, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം ചോദ്യം. അല്ല, കോടതികളിൽ അങ്ങനെ അർത്ഥശൂന്യമായ വാദവിവാദങ്ങൾ നടക്കാറില്ല. ഏതെങ്കിലും ഒരു വക്കീല് ചിലപ്പോ സംസാരത്തിൽ ഓവർ ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് വരും. കുറച്ചൊക്കെ ജഡ്ജിമാർ കേട്ടിരിക്കുക, അത് കഴിയുമ്പോൾ അവർ പറയും കം ബാക്ക് ടു ദ സബ്ജക്ട് പ്ലീസ്, വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാതെ എന്ന് പറയും. അതുകൊണ്ട് കോടതിയിൽ എന്തെങ്കിലും അബദ്ധം നടന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഈ മതം മാറ്റം ഇൻ പ്രിൻസിപ്പിൾ നിരോധിക്കാൻ പാടില്ല എന്ന് നമുക്ക് തോന്നാം, പക്ഷേ പ്രാക്ടിക്കലി അത് നിരോധിക്കേണ്ട ആവശ്യമുണ്ട്. മതം ഒരു തത്വമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ മതം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മതം പെരുമാറ്റത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ സുപ്രീം കോടതിയുടെ ഒരു ഫേമസ് ജഡ്ജ്മെന്റ് ഉണ്ട് 2013-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ്, അതാണ് അതിൻ്റെ കണ്ടന്റ്. അതായത് ഉത്തർപ്രദേശിൽ നമ്മളുടെ അഖിലേഷ് യാദവ് ഭരിക്കുമ്പോഴാണ് അസം ഖാൻ വിദ്യാഭ്യാസ മന്ത്രി. അസം ഖാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു സർക്കുലർ ഇറക്കി, മുസ്ലിം അധ്യാപകർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, ഇനി കഴിക്കുന്ന ഓരോ വിവാഹത്തിനും വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി വാങ്ങണം. ഇതായിരുന്നു സർക്കുലർ. ഇറക്കിയത് അസം ഖാനാണ് കേട്ടോ, നിസ്സാരക്കാരനല്ല. അസാമാന്യമായ മുസ്ലിം സ്പിരിറ്റും ഇടയ്ക്കിടയ്ക്ക് വലിയ വഴക്കും വാഗ്വാദവും 136 കേസും കൂട്ടവും വെല്ലുവിളിയൊക്കെ ആയിട്ട് നടക്കുന്ന മുസ്ലിം പൊളിറ്റീഷ്യനാണ് അസം ഖാൻ, നിസ്സാരക്കാരനല്ല. ആ അസം ഖാനാണ് ഈ സർക്കുലർ ഇറക്കിയത്. ഉടനെ ഇസ്ലാം അപകടത്തിനായി ബഹളമായി ജാഥയായി ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഇതിൽ ഇടപെടാൻ വിസമ്മതിച്ചു, സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അതിൻ്റെ ജഡ്ജ്മെന്റിൽ ഈ അസം ഖാന്റെ ഭാഗത്തു നിന്നുള്ള യു പി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വാദങ്ങൾ സുപ്രീം കോടതി അതിനകത്ത് എഴുതി. എഴുതുമല്ല, വാദിയുടെയും പ്രതിയുടെയും പോയിന്റ്സ് വൺ ബൈ വൺ നല്ല അടുക്കും ചിട്ടയുമായിട്ട് സുപ്രീം കോടതി എഴുതും. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ തീർപ്പ് അവരെഴുതാറുള്ളത്. അപ്പൊ അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അസം ഖാൻ പറയുന്നത് ഒരു വർഷം 11 കോടി രൂപ എനിക്ക് കേസിന് ചെലവാകുന്നു വിദ്യാഭ്യാസ വകുപ്പിന്, 11 കോടി രൂപ പെർ ഇയർ. കാരണം ഒരു അധ്യാപകൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെൻഷൻ ഭാര്യയ്ക്ക് കൊടുക്കണം. ഏത് ഭാര്യയ്ക്ക് കൊടുക്കണം? 6, 7, 8, 10 ഭാര്യമാർ വരുന്നു, അവരുടെ കയ്യിലൊക്കെ നിക്കാഹിന്റെ റെക്കോർഡ് അത് ഇത് മറ്റേ മൗലവിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇത് ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നില്ല. എന്ത് തീരുമാനിച്ചു കഴിഞ്ഞാലും ഇത് മുനിസിപ്പൽ കോടതി മുതൽ ചലഞ്ച് ചെയ്യപ്പെടുന്നു. പല കേസുകളും വർഷങ്ങളോളം നീണ്ട് സുപ്രീം കോടതിയിൽ കിടക്കുന്നു.
കേസിന് ചെലവുണ്ടല്ലോ സർക്കാരിനാണെങ്കിലും. അങ്ങനെ 11 കോടി രൂപ ആണ്ടിൽ ചെലവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു മുസ്ലിങ്ങൾക്ക് എന്താ 4 കല്യാണം കഴിക്കുന്നതല്ലേ ഉള്ളൂ, ഈ 4 പേര് ആരാണെന്ന് ഞങ്ങളോട് പറയണം ആദ്യം. പറഞ്ഞിട്ട് വേണം ചേട്ടൻ മരിക്കാൻ. ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ പെണ്ണുങ്ങളുമായിട്ട് കേസ് പറഞ്ഞുകൊണ്ട് പ്രാണം കളയാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കും ഞങ്ങളെ അറിയിക്കണം, ഞങ്ങളുടെ പെർമിഷനോടെ നടക്കുകയുള്ളൂ. അല്ല അത് ഇൻഫർമേഷൻ പോരെ, പെർമിഷൻ എന്തിനു? പെർമിഷൻ വേണം, കാരണം ഓൾറെഡി ഞങ്ങളുടെ റെക്കോർഡിൽ നിങ്ങൾ 4 കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ റെക്കോർഡ് അനുസരിച്ച് നിങ്ങൾ 5ാമത്തതാണ് കഴിക്കാൻ പോകുന്നതെങ്കിൽ ഞങ്ങൾ പെർമിഷൻ തരില്ല. അതുകൊണ്ട് ഇന്റിമേഷൻ പോരാ, പെർമിഷൻ തന്നെ വേണം. ദിസ് വാസ് അപ്ഹെൽഡ് ബൈ സുപ്രീം കോർട്ട്. സുപ്രീം കോടതി പറഞ്ഞു ഫെയ്ത്തും പ്രാക്ടീസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഫെയ്ത്ത് ഒരു മനുഷ്യന്റെ തലച്ചോറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അതിൽ സ്റ്റേറ്റ് ഇടപെടാനും പറ്റില്ല, ഇടപെടേണ്ട കാര്യമില്ല. മോഹൻദാസിന് വിചാരിക്കാം മോഹൻദാസ് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹൻ, ബാക്കിയുള്ളവരെല്ലാം തന്നെ വധ്യന്മാരാണ്, കൊല്ലപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഒരു കുഴപ്പമില്ല. ആ ചിന്ത ഫെയ്ത്ത് അത് പ്രാക്ടീസിൽ വരുത്തിയാൽ പോലീസ് പിടിക്കും. റോഡിൽ ഇറങ്ങിയിട്ട് ഞാൻ അഞ്ചിനെ കത്തിക്ക് കുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ പോലീസ് പോകും, കൊണ്ടുപോകും. അയ്യോ എന്റെ ഫെയ്ത്ത് ആണ്, വിശ്വാസ സംരക്ഷണം, എന്ത് തേങ്ങാ സംരക്ഷണം, അകത്ത് പിടിച്ചകത്തിടും. അപ്പൊ കോടതി പറഞ്ഞു ഫെയ്ത്ത് എന്തുമായിക്കോട്ടെ പ്രാക്ടീസ് ആണ് പ്രധാനം. പ്രാക്ടീസ് ഈസ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻസ് ബൈ ദ സ്റ്റേറ്റ്. നിങ്ങളുടെ പ്രാക്ടീസ് എന്തുമായിക്കോട്ടെ, ദാറ്റ് ഈസ് സബ്ജക്ട് ടു റീസണബിൾ റെസ്ട്രിക്ഷൻ. റെസ്ട്രിക്ഷൻ ആണ് സ്റ്റേറ്റിന്റെ, അത് റീസണബിളും ആയിരിക്കണം. റീസണബിൾ ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. ഇത് അൺറീസണബിൾ ആണ്, ഇങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ഈ മതങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ ഈ ഫെയ്ത്തിന്റെ ഡെമോൺസ്ട്രേഷനായ പ്രാക്ടീസ് തെരുവിൽ വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നു, അവരുടെ എണ്ണത്തെ ചൊല്ലി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. പൊളിറ്റിക്സിൽ ഒരു പ്രത്യേക മതത്തെ അപ്പീസ് ചെയ്യുന്ന സ്വഭാവം വന്നിരിക്കുന്നു. ആ മതത്തിലേക്ക് ചേരാനും ചേർക്കാനുമുള്ള ആലോചനകൾ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതേ ചൊല്ലി ടെൻഷൻസ് ഉണ്ടാകുന്നു. 2 പ്രബല മതങ്ങൾ പ്രോസിലിറ്റൈസിംഗ് ആയിട്ട്, മതം മാറ്റുന്നവരായിട്ട് നിൽക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ ഇൻഡിക് റിലിജിയൻസ് എന്ന് പറയുന്നവർ മതം മാറ്റത്തിന് പോകാത്തവരായിട്ട് നിലനിൽക്കുന്നു. ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു? പ്രോസിലിറ്റൈസിംഗ് റിലിജിയൻസ് ആർ പോച്ചിങ് ഇൻ ടു ദ ടെറിട്ടറി ഓഫ് നോൺ പ്രോസിലിറ്റൈസിംഗ് റിലിജിയൻസ്. ഇത് സ്റ്റേറ്റിന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ സോഷ്യൽ ടെൻഷൻ ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു സമൂഹത്തിൽ. മതം മാറ്റാൻ ഒരു പാസ്റ്റർ പോയി, അല്ലെങ്കിൽ ഒരാൾ പോയി അയാളെ തല്ലി, അയാളെ കുത്തി പിടിച്ചു, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ലവ് ജിഹാദ് നടത്തി, ചുരുക്കി പറഞ്ഞ് കിടക്കപ്രതിയില്ല സ്റ്റേറ്റിന്. അപ്പോൾ സ്റ്റേറ്റ് ഇതിൽ ഇടപെടും, മതം മാറ്റം നിരോധിക്കും. ആദ്യം ഭംഗി വാക്കോടെയൊക്കെ ആയിരിക്കും നിരോധിക്കുക, പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചും മതം മാറ്റരുത് എന്ന് പറയും. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ മതമേ മാറ്റണ്ട എന്ന് പറയും. ജാതി പോലെ മതി മതവും. ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ മതവും തുല്യമാണെന്നല്ലേ പറയുന്നത്? ഏകദൈവം ഒറ്റ ദൈവമല്ലേ ഉള്ളൂ, പിന്നെ ഇതിന് വേറെ വേറെ മതം. നീ ജനിച്ച മതത്തിൽ നീ കണ്ടിന്യൂ ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഓൾ. അല്ല എനിക്ക് അല്ലാഹുവിലാണ് വിശ്വാസം, വിശ്വാസം അല്ലാഹുവിലായിക്കോട്ടെ, നീ ഹിന്ദുവായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. പ്രാക്ടീസിൽ നീ ഹിന്ദുവായിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. വിശ്വാസം നിന്റെ തലച്ചോറിനുള്ളിലല്ലേ, അത് സ്റ്റേറ്റിന് ബാധകല്ല, എന്ത് വേണമെങ്കിൽ വിശ്വസിച്ചോ. ഈ ഒരു സ്ഥിതിയിലേക്ക് പോവും. ഇതൊക്കെ ഈ സൊസൈറ്റിയിലെ ടെൻഷൻസ് ആണ്. അത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആകുന്നു, ഗവൺമെന്റിന് ഇടപെടേണ്ടി വരുന്നു, അതിന് നിയമനിർമ്മാണം വേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ വളരെ പ്യുവർ അബ്സല്യൂട്ട് തലത്തിലുള്ള ഫിലോസഫി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇംപ്രാക്ടിക്കലായി പോകും. അങ്ങനെ എത്രയോ കാര്യങ്ങൾ അങ്ങനെയുണ്ട്, ഇംപ്രാക്ടിക്കൽ ആയതുകൊണ്ട് മാത്രം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് സ്വഭാവങ്ങൾ നമുക്കുണ്ട്. നിങ്ങളിപ്പോ കൂറുമാറ്റ നിരോധന നിയമം നോക്കിയിട്ടുണ്ടോ? അതൊരു അന്യായമല്ലേ വാസ്തവത്തിൽ? നമ്മളൊക്കെ ജനാധിപത്യവാദികളാണെന്ന് പറയും, അഭിപ്രായം ഒരാൾക്ക് മാറാമല്ലോ, മാറിക്കൂടെ? മാറാൻ സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായം മാറാം. ഒരു പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുന്നു ഇത് ശരിയല്ല, ഈ പാർട്ടി വിട്ട് എനിക്ക് പോണം എന്ന് തോന്നുന്നു.
പോയി കഴിഞ്ഞാൽ അയാൾ ജനപ്രതിനിധി അല്ല, അതാവുന്നത് എങ്ങനെയാ? ജനങ്ങളെല്ലാം ഈ പാർട്ടി കണ്ടിട്ടാണോ വോട്ട് ചെയ്തത്? അല്ലല്ലോ. കുറെ അധികം അയാളുടെ വ്യക്തിപ്രഭാവം ഉണ്ട്, അയാളുടെ കണക്ഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ കൂറുമാറിക്കഴിഞ്ഞാൽ ഒരാളുടെ നിയമസഭ അംഗത്വം അല്ലെങ്കിൽ ലോക്സഭ അംഗത്വം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ഒരു ആശയമല്ലേ? ആണ്, സൂക്ഷ്മതലത്തിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്. പക്ഷേ രാജീവ് ഗാന്ധിയുടെ കാലത്ത് അത് ചെയ്യേണ്ടി വന്നു. കാരണം എന്താ? ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിട്ട് മന്ത്രിസഭകൾ താഴെ വീഴുന്നു, പുതിയതുണ്ടാകുന്നു, അത് താഴെ വീഴുന്നു, അവിടെ തെരഞ്ഞെടുപ്പ്, ഇവിടെ തെരഞ്ഞെടുപ്പ്. ചുരുക്കി പറഞ്ഞാൽ സ്വൈര്യമില്ലാതെയായി നാട്ടിൽ ഈ കാലുമാറ്റം കൊണ്ട്. ചോദിച്ചാൽ ജനാധിപത്യവുമാണ്, പക്ഷെ പ്രാക്ടിക്കലി ഒരു സിസ്റ്റം, ഒരു അഡ്മിനിസ്ട്രേഷൻ, ഒരു രാജ്യം മുന്നോട്ട് പോകണ്ടേ ഈ കളിയുമായിട്ട് ഇരുന്നാ മതിയോ? അങ്ങനെ കൂറുമാറ്റ നിരോധന നിയമം വന്നു. ഇതുപോലെ അബ്സല്യൂട്ട് തലത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പ്രായോഗിക തലത്തിൽ നമുക്ക് നിയമമായിട്ട് കൊണ്ടുവരേണ്ടി വരും. ഇത് വരാതിരിക്കണമെങ്കിൽ മതങ്ങൾ ഒരല്പം മര്യാദ കാണിക്കണം. അത് കാണിക്കാനുള്ള ഒരു ലക്ഷണവും മതങ്ങളുടെ പെരുമാറ്റത്തിൽ ഞാൻ കാണുന്നില്ല. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ സാറ് പറയുന്നത് നമ്മൾ പണ്ട് ആസ്വദിച്ച സ്വാതന്ത്ര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം സാറ്, ന്യൂസിലൻഡിലെ ജസീന്തയൊക്കെ ഈ പറഞ്ഞ അഭയാർത്ഥികളുടെ മാലാഖയൊക്കെയായിരുന്നു. അത് ഒറ്റ ഇൻസിഡൻറ്റോടുകൂടി ശ്രീലങ്കയിൽ നിന്ന് പോയ ഒരു അഭയാർത്ഥി അവിടെ കാണിച്ച കത്തിക്കുത്ത് ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ ഒരൊറ്റ ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് തന്നെ അവർ നിയമം മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഈ സ്വാതന്ത്ര്യം റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഇത്തരം കാരണങ്ങൾ കാരണം. ശരിക്കും നമ്മൾ പണ്ട് അനുഭവിച്ച ഈ സ്വാതന്ത്ര്യങ്ങൾ ഒരു സ്ഥലത്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അതിനപ്പുറത്ത് ടെക്നോളജി ഭയങ്കരമായിട്ട് കൂടി കൂടി വരുന്നു. ഇത് ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാർ. കോൺട്രഡിക്റ്റിംഗ് ഒന്നുമല്ല, ഇതൊക്കെ ഈ മനുഷ്യ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനിവാര്യമായ കാര്യങ്ങളാണ്. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ വളരെ ചുരുക്കം പേരാണ് വേലി കെട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നവർ. പറമ്പിനും ചുറ്റും വേലി കെട്ടുക, ഓല ഉണ്ട്, അടയ്ക്കാമരത്തിന്റെ വാരിയൊക്കെ വെച്ച് വേലി കെട്ടുക. ബാക്കി ചുമ്മാ അങ്ങ് തുറന്നു കിടക്കുക, വിശാലമായ പറമ്പുകളാണ്. ഞങ്ങൾ പിള്ളേർക്ക് എവിടെ വേണമെങ്കിലും കളിക്കാം. ഫുട്ബോൾ ടൂർണമെന്റ് വരെ ഞങ്ങൾ നടത്തും. ഓണം വരുമ്പോൾ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് തല്ലിക്കൂട്ടി വീടുകളിലൊക്കെ കയറിയിട്ട് കുറച്ച് കാശും പിരിച്ച് കുറെ മുട്ടായിയും മേടിച്ച് തിന്നും, മുതിർന്നവരുടെ ചീത്തയും കേൾക്കും. ടൂർണമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെയോ പറമ്പിലും കയറി കളിക്കുകയാണ്, ആരുടെ മാവിലും കയറി അറിയാം, എന്തും ചെയ്യാം. വർഷങ്ങൾ കടന്നുപോയി, ഞാൻ ആ ഗ്രാമം വിട്ടിട്ട് ഞാൻ കൊച്ചിയിൽ വന്ന് താമസിച്ചു. പലപ്പോഴും ഇടയ്ക്ക് ഞാൻ അവിടെ പോകും. കംപ്ലീറ്റ് മതിലുകളായി കഴിഞ്ഞു, കംപ്ലീറ്റ് മതിലില്ലാത്ത ഒരു കോമ്പൗണ്ട് ഇല്ല, പഴയ വേലി പോലും ഇല്ല, ഓല കൊണ്ടുള്ള വേലി പോലും ഇല്ല. അതിന് അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. ഇതൊക്കെ പോയിട്ട് നല്ല പെയിന്റ് ഒക്കെ അടിച്ച വൃത്തിയുള്ള മതിലുകളാണ്, നിറച്ച് മതിലുകളായി കഴിഞ്ഞു. അവിടുത്തെ കുട്ടികളുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി. ഇപ്പോ നിങ്ങൾക്ക് വേറൊരു പറമ്പില് മാവിൽ പോയിട്ട് മാങ്ങ എറിഞ്ഞിടാൻ പറ്റില്ല, കാരണം അവിടെ അൾസേഷൻ പട്ടിയും 12 അടി പൊക്കമുള്ള മാതിരി സംഗതിയൊക്കെയാണ്. മാവകത്ത് നിപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കയറാൻ പറ്റണ്ടേ? കയറാൻ പറ്റണില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? പണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം ഇല്ലാതെയായി. കാരണമെന്താ? കുറെ നമ്മളുടെ കയ്യിലിരിപ്പാണ്, കുറെ ജീവിത രീതികളുടെ മാറ്റമാണ്, കുറെ ജനസംഖ്യയുടെ വിസ്ഫോടനമാണ്. ഇത്തരം ഫാക്ടേഴ്സ് എല്ലാം ചേർന്നിട്ട് നമ്മളുടെ സ്വാതന്ത്ര്യം ചുരുങ്ങി ചുരുങ്ങി വരും. അതിന് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല, സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അങ്ങനെയാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ എൻ്റെ അച്ഛൻ അനുഭവിച്ച അത്രയും സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. എൻ്റെ മക്കൾ അതിനേക്കാൾ കുറവ് സ്വാതന്ത്ര്യമായി, കാരണം റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. ദ മോർ പോപ്പുലേഷൻ ഇൻക്രീസസ് അമ്യൂണിറ്റീസ്, സിവിക് അമ്യൂണിറ്റീസ് വേണ്ടേ? അപ്പൊ അതിന് റെസ്ട്രിക്റ്റഡ് ഇത് ചെയ്യേണ്ടി വരും. വസ്തുവിന്റെ വില കൂടി. പണ്ട് 5 ഏക്കറിൽ സന്തോഷമായിട്ട് കൂടി കളിച്ചുകൊണ്ടിരുന്ന പിള്ളേര് ഇന്നിപ്പോ 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 3 ബെഡ്റൂം ഫ്ളാറ്റിൽ ഓടിക്കളിക്കുന്നു. ആ ഫ്ളാറ്റിന് ഒരു കോമൺ പാർക്കോ സംഗതിയോ ഉണ്ടെങ്കിൽ
വൈകുന്നേരം 5 മണിക്ക് ആ പാർക്ക് തുറക്കുമ്പോൾ അതിനകത്ത് ആ ഫ്ളാറ്റിലെ സകല പിള്ളേരും കൂടെ ഓടിക്കളിക്കുന്നു. അപ്പോഴും അവിടെ സ്ഥലം പോരാ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് മൈതാനം എവിടെ കയറി എന്ത് തോന്നിയ സമയം വേണമെങ്കിലും കാണിക്കാമായിരുന്നു. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. അപ്പൊ ഇത് കുറഞ്ഞു വരുന്നു. അത് കാലത്തിന്റെ ഒരു മാറ്റമാണ്. നമ്മളത് ശാന്തമായിട്ട് ഉൾക്കൊള്ളുക മാത്രമേ മാർഗമുള്ളൂ. താങ്ക് യു.